അസൂയപ്പെടാൻ നിൽക്കരുത്. പലർക്കും ഞാൻ മുതൽ കൊടുത്തു, നിങ്ങൾ അതൊക്കെ നോക്കി അസൂയപ്പെടണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിസ്കരിച്ചാൽ നിങ്ങളെ ഞാൻ കഴിച്ചുതരും, അത്ര മതിയല്ലോ. അള്ളാഹു തന്നെ നമുക്ക് തരട്ടെ. പറ 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 അങ്ങനെ വലിയ മതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലോ വലിയ മുതലൊന്നുമില്ല, എന്നാലോ അല്ലലില്ലാതെ ജീവിച്ചു പോകും. നല്ല കുപ്പായം, ആരും കണ്ടാൽ ഉഷാറാന്ന് വിചാരിക്കും, നല്ല കുപ്പായം, നല്ല തുണി, നല്ല റാഹത്ത്, എന്നാ വീട്ടിൽ നല്ല ഭക്ഷണം, അങ്ങനെ പോകും. വലിയ ബാലൻസ് ഒന്നുമില്ല, അത് പോകും. ഞാൻ അങ്ങനെ കഴിച്ചു തരാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി. പല ഇണകൾക്കും കുടുംബങ്ങൾക്കും ഞാൻ പലജാതി ഭൗതിക സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നീ കണ്ണ് നീട്ടി നോക്കിയിട്ട് അവരെ അസൂയാക്കരുത്. വലാത്തമുദ്ധന്ന, ഒരിക്കലും നീ നീട്ടരുത് ഐനൈക്ക നിന്റെ കണ്ണുകളെ, ഇലാമാ മത്തായ്നാബിഹി അസ്വാജമിൻഹും, പല ഇണകൾക്കും ഞാൻ കൊടുത്തിട്ടുള്ള ഭൗതിക സൗകര്യം നോക്കിയിട്ട് അവരെ ഒരു സൗകര്യം, അവരുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അവരുടെ ഒരു വീട്, അവരുടെ ഒരു തോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണ് നീട്ടി നോക്കിയിട്ട് അസൂയാക്കണ്ട. സഹറത്തൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിത സൗകര്യങ്ങളാണ് ഞാൻ അവരെ കൊടുത്തത്, ലിനഫ്തിനഹും ഫീഹി, അതിലിട്ടിട്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാ. നിനക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനവർക്ക് വലിയ സൗകര്യം കൊടുത്തതും തോട്ടം കൊടുത്തതൊക്കെ അവരെന്റെ മുക്കറബായതുകൊണ്ടൊന്നുമല്ല, അവരെ അതിലിട്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയാ. നിനക്ക് കഴിഞ്ഞു കൂടിയാ പോലെ എന്റെ റബ്ബായ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്ന ഭക്ഷണമാണ് ഖൈറുൻ, അതാണ് ഖൈർ, വഅബ്ഖ അതാണ് നിലനിൽക്കുക. എങ്ങനെയാണോ മോനെ ദുന്യാവിലെ ഭക്ഷണത്തെ കുറിച്ച് അബക്ക എന്ന് പറയാ, ദുന്യാവിൽ തന്നെ ബക്കാവില്ലല്ലോ. പിന്നെ അത് അബക്ക അതാണ് നിലനിൽക്കുക എന്നെങ്ങനെ പറയാ? ദുന്യാവിലെ ഭക്ഷണത്തെ കുറിച്ച് വരിസുഖ റബ്ബിക ഖൈറുൻ അബക്ക, അബക്ക എന്ന് പറഞ്ഞത് വലൽ ആഖിറത്തു ഖൈറുൻ അബക്ക. അബക്ക എന്ന് പറഞ്ഞ സ്ഥലം എവിടെയല്ല, ദുന്യാവല്ല, എവിടെയാ നിലനിൽക്കുന്ന സ്ഥലം? എവിടെയാ? അതിന് ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു വരണോ? പറ, നിലനിൽക്കുന്ന സ്ഥലം എവിടെയാ? ആഹിറ. ദുന്യാവിൽ നിലനിൽക്കുന്ന കാര്യം ഒന്നുമില്ലല്ലോ. പിന്നെ ദുന്യാവിൽ റിസ്ക് ഞാൻ നിലനിർത്തി തരാം എങ്ങനെയാണല്ലോ പറയാ? എന്നാ ആയത്ത് പേച്ചിട്ടൊന്നുമില്ലല്ലോ, ആയത്ത് അങ്ങനെ തന്നെ അല്ലേ? നിങ്ങള് ഭാര്യയും ഭർത്താവും അയൽ വീട്ടിൽ വലിയ കച്ചവടവും കാര്യമൊക്കെ നടക്കുന്ന നോക്കിയിട്ട് നിങ്ങൾ കണ്ണ് നീട്ടി നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് അതൊന്നും നീ നോക്കണ്ട. നിങ്ങൾക്ക് റബ്ബായ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരുന്ന ഭക്ഷണം, ഞാൻ പറയുന്ന തഫ്സീർ കേട്ടോ, പരിഭാഷ നോക്കിയാലൊന്നും കാണൂല, തഫ്സീർ കേട്ടോ. ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഇനി പറയാൻ പോകുന്ന പരിപാടി ഞാൻ നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അപക്കയായ ഭക്ഷണം തരും. അതിന്റെ അർത്ഥം ഇവിടെയും തരും, ഇവിടെ തുടർന്ന് അവിടെ തരും. അപക്കയെ നിങ്ങൾ എന്ത് ചെയ്യണം? കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും നിസ്കരിപ്പിക്കണം. കുടുംബത്തിൽ ഒരുത്ത നിസ്കരിക്കാതിരുന്നാൽ അടു കുടുംബത്തിലെ വർക്കത്തുണ്ടാവില്ല, ഒറ്റ നിസ്കരിക്കാന്നാ മതി. ഭക്ഷണം, ഭക്ഷണം സ്വർഗ തരകമല്ല, ഭക്ഷണം വ്യക്തിയുടേത്, വ്യക്തിക്ക് ലഭിക്കുന്നതല്ല കുടുംബത്തിന് ലഭിക്കുന്നതാ. ഭക്ഷണം വ്യക്തിക്കുള്ളതല്ല കുടുംബത്തിനുള്ളതാ. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ തൊഴിൽ ചെയ്തു, നിങ്ങൾക്ക് പൈസ കിട്ടി, അത് നിങ്ങൾക്കുള്ളതല്ല, ആർക്കാണ്? കുടുംബത്തിന്. ഒരുത്തൻ ചുമടെടുക്കും, ഓട്ടോറിക്ഷ ഓടിക്കും, ഒരു 500 രൂപ വൈകുന്നേരം അപ്പൊ തന്നെ കിട്ടും, 500 രൂപ കൊന്തനെ തിന്നുകയും ചെയ്യും. ഇവനെ കുറിച്ച് ബഹായിമ എന്നാ പറയുന്നത്, ഇപ്പം ബഹീമത്താ ചൂടുമ്പോ നടണം അവന്റെ ഭാര്യ മക്കള്. നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നെ ബാപ്പാരെ കൊണ്ട് ചൂടാക്കിക്കണ്ട. ഞാൻ എന്നോട് പറഞ്ഞാ തിരക്കില്ല. കുടുംബത്തിന് സർക്കിൾ ഭാര്യ മക്കള് അതാണ് കുടുംബം. പിന്നെ അമ്മാക്കും ബാപ്പാക്കും വേറെ കൊടുക്കണം. ബിറുൽ വാലിദേനി നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത കടമ ബിറുൽ വാലിദേനിയ, അത് വേറിട്ട് പറയണം. മനസ്സിലാവണല്ലേ പറഞ്ഞത്? ഒരാളുടെ ഭക്ഷണം അയാൾക്കുള്ളതല്ല. പിന്നെ ഉമ്മയും ബാപ്പ ഇതിലേക്ക് ചേരും, അവര് ദരിദ്രരാണെങ്കിൽ ഇതിലേക്ക് ചേരും. മനസ്സിലായില്ല? ചെലവെടുക്കൽ ബാധ്യസ്ഥരാവും, ഇതിലേക്ക് ചേരും. ആരിലേക്ക്? മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഭാര്യ മക്കൾ എന്ന് പറഞ്ഞാൽ ഭാര്യ വലിയ മുതലാളി മുതലാളിച്ചാണെങ്കിലും ഭക്ഷണം കൊടുക്കൽ ഭർത്താവിന് മാറ്റില്ല. എലിസബത്ത് രാജ്ഞി മുസ്ലിമായിട്ട് കല്യാണം കഴിച്ചാലാണെങ്കിലും, അങ്ങനെ നമ്മളെ നാട്ടിലെ ഒരു കൈക്കോട്ടണിക്കാരനാണ് കല്യാണം കഴിച്ചെങ്കിലും ചോറോർക്കേണ്ട ഉത്തരവാദിത്തമ്പനാണ്. മനസ്സിലായില്ല? അത് എലിസബത്ത് രാജ്ഞി അല്ലേ, എമ്പാട് പൈസ അതൊന്നും നോട്ടല്ല. കെട്ടിക്കഴിഞ്ഞാൽ ചെലവ് ഇവനെ കൊടുക്കണ്ട്, ഇവരുടെ ചെലവിനാണ് പിന്നെ
പിതൃക്കാത്തും ബന്ധനെ കൊടുക്കണ്ട്. കാരണം അവളുടെ ശരീരം അനുഭവിക്കുന്ന അമ്മനാണ്, അതുകൊണ്ട് ബന്ധനെ പിതൃക്കാത്ത് കൊടുക്കണം. എലിസബത്ത് രാജ്ഞാൻ മനസ്സിലാവില്ല, എലിസബത്ത് ടൈലർ ആയാലും പാടില്ല. ഏത് ടൈലർ ആരാണെങ്കിലും കല്യാണം കഴിച്ചാല് ഭർത്താവിനെ കൊടുക്കണം, കാരണം ബാധിത ഭർത്താവിനാണ്. എന്നതുപോലെ ഉമ്മബാപ്പിൻ അവര് കഴിവില്ലാത്തവരാണെങ്കിൽ നേരം കൂട്ടിച്ചേരും, അതൊക്കെ അഖില് അവിടെ വിശാലാവും. പ്രധാനമായും ഭാര്യ മക്കൾ തന്നെ. എന്തുകൊണ്ടെന്നറിയോ? പൊന്നുമോനെ അടിക്കാൻ പറ്റും, അടി അപ്പുറത്ത് കൊറ്റൂല. നീ കൽപ്പിക്കണം എന്നാണ്, അടിക്കണം. നിസ്കരിക്കാത്ത ഭാര്യയെ അടിക്കാം, നിസ്കരിക്കാത്ത മകളെ അടിക്കാം, മകനെ അടിക്കാം. അടിക്കണം 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 അടിക്കണം, കൈകൊണ്ടടിക്കണമെന്ന് അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ചാട്ടവാറ് കൊണ്ടും അടിക്കാമെന്ന് ഇമാമിൻ ഷാഫിഈ. ഷാഫിമാവ് കുറച്ചും കുടിച്ചാറില്ല. കൈ കൊണ്ടടിക്കണമെന്ന് അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ചാട്ടവാറ് കൊണ്ടും അടിക്കാമെന്ന് ഇമാമിൻ ഷാഫിഈ. ആട്ടി കണ്ടു കൊടുക്കാം, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അതാണ് ബാപ്പയാണ് തെണ്ടിക്കാൻ പോണത്, പക്ഷെ മക്കളോട് ബാപ്പ പറയണം, ബാപ്പാന്റെ കൈ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിസ്കരിക്കണം, നല്ലവരാവണം. എന്നാൽ ബാപ്പാന്റെ കയ്യിൽ ഹലാലായത് കിട്ടും, പടച്ചോ പൊരുത്തപ്പെട്ടത് കിട്ടും. അള്ളാഹു തരട്ടെ. കിട്ടല് ഏത് അള്ളാഹിന്റെ ശത്രുവിനെ കിട്ടുന്നുണ്ടല്ലോ, പക്ഷെ അത് അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തതാണ്. പൊരുത്തല്ലാത്ത വഴിയിലാ, പൊരുത്തല്ലാത്തതാ. പൊരുത്തുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാരും നിസ്കരിക്കണം. പക്ഷെ നമുക്ക് ബോധം തരട്ടെ, എന്റെ പൊരേല് പാർക്കണമെങ്കിൽ നിസ്കരിക്കണം എന്ന് പറയണം. എന്റെ പൊരേലാണ് പാർക്കണമെങ്കിൽ, എന്റെ ലോഡ്ജല്ല എന്റെ പൊര, എന്റെ പൊരേലാണ് പാർക്കണമെങ്കിൽ നിസ്കരിക്കണം എന്ന് പറയണം. ഞാൻ ഇതൊരിക്കൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് വയറു പറഞ്ഞപ്പോ ഒരാള് എണീറ്റ് നാട് പറഞ്ഞ് നല്ലോണം ഒന്നും കൂടി ഉറക്ക പറയും, എന്റെ പെണ്ണുങ്ങളെ കേട്ടോട്ടെ എന്നറിഞ്ഞു. അപ്പൊ എന്തേന്ന് ചേച്ചി? അപ്പൊ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും നിസ്കരിക്കും, പക്ഷെ ഞങ്ങളെ മകനെ ഒരു ചായറാട്ടയിലാണ് പണി രാത്രി. അപ്പൊ രാത്രി ഷിഫ്റ്റ് ഉണ്ടാവും, രാത്രി ഷിഫ്റ്റ് ആകുമ്പോൾ നേരം വൈകിട്ട് ഇവന് ഒരു മണിക്കോ രണ്ട് മണിക്കോ വന്ന് കിടക്കും. ഞാൻ സുബഹിക്ക് പള്ളിയൊക്കെ പോകുമ്പോൾ ഞാൻ വരെ വിളിക്കും, എടാ പള്ളിയൊക്കെ ഒന്നുള്ളതിൽ മാണില്ല, ഒന്ന് എണീറ്റ് നിസ്കരിച്ച് കിടക്ക് എന്ന് പറയുമ്പോൾ ഇവൾ ചൂടാവും, നിങ്ങളൊരു നിസ്കാരം എന്റെ കുട്ടി ഇപ്പൊ കടന്നിട്ടുള്ളൂ എന്ന് പറയും. വലിയ മനസ്സില് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാ? ഇതൊക്കെ പറയുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ടോ? പറയാ, മക്കളോട് പറയാ, നിന്റെ ലോഡ്ജല്ല എന്റെ പോര, നിസ്കരിച്ചോ, അല്ലെങ്കിൽ അടുത്ത നേരത്തിന് ഇങ്ങോട്ട് വരണ്ട, ഓ പോയാലോ. അൽഹംദുലില്ലാ, നിസ്കരിക്കാത്ത മക്കൾ നാട് വിട്ട് പോയാൽ എല്ലാരും കൂടി കൂടിയിട്ട് മൂന്ന് യാസിന് ഒരു വളർക്ക, ഒരു യാസിനും പോരാ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയേ ചെയ്യരുത്. ഞാൻ എനിക്ക് കുട്ടികളുണ്ടാവണതിന് മുമ്പ് തന്നെ അസ്മ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുട്ടികളെ കയ്യിൽ നിന്ന് കിട്ടാതെ ജീവിക്കാനുള്ള ഒരു തൗഫീഖ് തരണേ, പക്ഷെ നമുക്ക് തരട്ടെ. ഒരിക്കലും അതിന് ആഗ്രഹിക്കരുത്. ഞാൻ ബാപ്പാരോട് പറയാണ്, ഒരിക്കലും ആഗ്രഹിക്കരുത്, മക്കളെ കൈയോണ്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുക ചെയ്യരുത്. കുട്ടികളെ കൈ എന്ന് കുട്ടികളെ കയ്യിൽ നിന്ന് കിട്ടിയ താഴും. എനിക്കറിയാം, എനിക്കറിയാം ചില മക്കളെ, എനിക്കറിയാം വൈകുന്നേരം ഉച്ചവരെ മണൽ വാരുന്ന, പൂഴി മണൽ വാരുന്ന മക്കളെ എനിക്കറിയാം. 1500-2000 രൂപ കഠ്വാനിക്കും പാപ്പാന്റെ കയ്യിലോ ഉമ്മാന്റെ കയ്യിലോ, ഒരു 500, 300, 400 എത്തിച്ചു കൊടുക്കും, തീർപ്പടിയായി പാപ്പാക്കും ആക്കും, ബാക്കിയുള്ള പൈസ കൊണ്ട് ഒരു കള്ളുടിക്കും. എവിടെ പോയി എന്നെങ്ങാനും ബാപ്പ മകനെ പറ്റി ഉമ്മയോട് ചോദിച്ചാൽ എന്റെ കുട്ടി എവിടെ പോയി, ഇവിടെ കേൾക്കണ്ട. ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാരെ കേട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലടയിൽ കുടുംബം പോറ്റുന്ന ഒരു മകൻ ദിവസം രാത്രിയായ കള്ളുടിക്കും. അപ്പൊ ആ അപ്പോൾ ആ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഇവനോട് വെറുപ്പായി. പിന്നെ ചെറുപ്പക്കാരൊന്നും കൂട്ടുകാരൊന്നും മിണ്ടാതെയായി, അപ്പം കള്ളുടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒഴിവാക്കി. അപ്പം ഉമ്മാക്ക് ചൂടായി, കുടുംബം പോറ്റുന്ന മകനെ നാട്ടുകാർ ബഹിഷ്കരിച്ചപ്പോൾ ഉമ്മാക്ക് അത് ചൂടായി. ഉമ്മ ഒരു ദിവസം ചെറിയൊരു വിഷയത്തിന് വർത്താനം ഉണ്ടപ്പോൾ അയൽവാസികളോട് അത് ചൂടായി, പുറത്തിറങ്ങി എന്തിനോട് അകത്തേക്ക് കുളിച്ചാണ്. എന്റെ പൈസ കൊണ്ടല്ലേ മനെ ഇജ്ജാട് കുടിച്ചോ, ഇവർക്ക് എന്താ ഇവരെന്തായാലും എന്റെ പൈസ കൊണ്ട് വെച്ച് കുടിക്കണതൊക്കെ അട് കുടിച്ചോ, നീ കുടിച്ച് വലിച്ച് ഇവർക്ക് എന്താ നഷ്ടം എന്ന് പറഞ്ഞു. ആര്? ബഹുമാനപ്പെട്ട ഉമ്മ. ഇനാണ് തെളിയതൽ അമ തുറപ്പാചാടി മൊക്കൽ കയറ്റിയുള്ള നാടാണ് ഇപ്പൊ നമ്മളെന്ന്.
ഒക്കെ കിട്ടിട്ട് ഒരു കർത്തം പൊതൊക്കെ പൊതയാണ് പൊതച്ചാൽ അങ്ങനെ തന്നെയാണ് സ്വർഗത്ത് പോകുന്നതാണ് ഈ പൊതക്കാർത്തികൾ വിചാരിച്ചിട്ടുള്ളത്. പോത കറുത്തത് പൊതച്ചവരൊക്കെ സ്വർഗത്ത് പോകുകയാണെങ്കിൽ എടി ആദ്യം പോത്ത് പോകും സ്വർഗത്തിൽ. പോത്തിന് അള്ളാഹു തആല കൊടുത്ത കുപ്പായം തന്നെ കറുത്തതാ. വളരെ നമ്മൾ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്റെ കുട്ടികളെ കൈകൊണ്ടൊന്നും ഇങ്ങോട്ട് താങ്ങൂല. അവരോട് പറയാ ഇങ്ങോട്ട് നന്നായിക്കൊള്ളി കുട്ടികളെ പഠിച്ചോനെ പഠിച്ചോ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ കുട്ടികളെ നന്നാക്കി തരട്ടെ. നമ്മളെ പെൺകുട്ടികളൊക്കെ നിസ്കാരം നിർത്തുന്ന പോരെയൊക്കെ കെട്ടിച്ചുവിടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വാലിഹീങ്ങൾ പോരെയൊക്കെ കെട്ടിച്ചുവിടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചു വക്കത്ത് നിസ്കാരം നിലനിർത്തുന്ന ചെറുപ്പക്കാര് നമ്മളെ കുട്ടികളെ കല്യാണം കഴിക്കട്ടെ പഠിച്ചോനെ. എന്നിട്ട് അവര് സന്തോഷിച്ച് ജീവിച്ചിട്ട് അവർക്ക് സാലിഹായ ആലിമീങ്ങളും ഉമറാക്കളും മക്കളായി ജനിച്ചിട്ട് നാട് നന്നാകണം പഠിച്ചോനെ. ഞങ്ങൾക്ക് നിന്നോടാണ്, നീയാണ് റസാക്ക്. ഞങ്ങളെ ഭക്ഷണം ഞങ്ങളെ കുട്ടികളെ ഏറ്റെടുത്തിട്ടില്ല, ഏൽക്കും വേണ്ട. എനിക്കൊന്നും എൻ്റെ കുട്ടികളെ കൈകൊണ്ട് കിട്ടരുത് എന്ന് എൻ്റെ ആഗ്രഹം. എൻ്റെ റബ്ബ് നന്നാ മതി. ഓ റസാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ, അവനവനാണ്. പഠിച്ചോൻ തരട്ടെ. അവർക്ക് കൂടി എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് സഹായിക്കാൻ മാത്രം നമ്മളെ കയ്യിലുള്ളവ തരട്ടെ. എന്നിട്ട് നമ്മുടെ ഇജ്ജത്തിലാകണം, ആ പഴിജ്ജത്ത് തന്നെ. വളരെ വളരെ ചിന്തിക്കണം. എന്റെ ലോഡ്ജല്ല എന്റെ പോര, നിസ്കരിച്ചില്ലെങ്കിൽ പഠിക്കുക കയറുന്നത് എന്റെ പോരയാണെന്ന് പറയാം. ഇത് എന്റെതാ, എന്റെ ലോഡ്ജല്ല. ഓൻ ദേഷ്യപ്പെട്ട് പോയി പോടാ പണി നോക്കിയിട്ടെന്ന് പറയാം, പോടാന്ന് പറയാം. ഇത് എന്റെ റബ്ബിന്റെ വലഹോ അസ്ലമം വിസമബാധി വല്ല അറബ്, ആകാശ ഭൂമിയിലുള്ള മുഴുവനും അള്ളാഹ്ക്ക് വണങ്ങുന്നടാ. ഈ എന്റെ പോരയിൽ നിസ്കരിക്കാതെ കിടന്നാൽ എന്റെ അള്ളാന്റെ കോടതിയിൽ എന്റെ കാലടറി പോ പഠിച്ച നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും അവിടുന്ന് തോൽക്കും, എന്തിനാ വഴിപ്പെടുന്നു? മുമിനീങ്ങളെ വളരെ ചിന്തിക്കണം. പക്ഷെ നമ്മൾ ഒന്നാക്കി തരട്ടെ. അതിലൊരു എക്സ്ക്യൂസ് ചെയ്യരുത് എന്താണെങ്കിലും. കുടുംബത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ എല്ലാരെ കൊണ്ടും നിസ്കരിപ്പിക്കണം. അതിന്റെ മേൽ ക്ഷമിച്ചു നിൽക്കുകയും വേണം. ഓഹോ ഹോ ഹോ, എങ്ങനെ എങ്ങനെ എങ്ങനെ? കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും പറ 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 പറ, കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും നിസ്കരിപ്പിക്കുകയും അതിന്റെ പേരിൽ ക്ഷമിച്ചു നിൽക്കുകയും വേണം. എന്താ അതിന്റെ അർത്ഥം? എല്ലാ മക്കളെ കൊണ്ടും നിസ്കരിപ്പിക്കണമെങ്കിൽ കുറച്ച് പണിയാ, കുറച്ച് പണിയാ. നോക്ക്, അത് തന്നെ പറയുന്നുണ്ട്, അതിന്റെ മേൽ നീ ക്ഷമിച്ച് നിലകൊള്ളണം. കുടുംബത്തിലെ എല്ലാ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക, ഭാര്യ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക. പിന്നെയോ പിന്നെ ഇങ്ങനെ നീ ചെയ്ത നിനക്ക് ഞാൻ നല്ല ഭക്ഷണവും തരും, നല്ല മരണവും തരും. എന്ത് ചെയ്താൽ? ഇങ്ങോട്ട് പാറ, ഇങ്ങോട്ട് പറ. എന്ത് ചെയ്താൽ? കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും ബാപ്പ നിസ്കരിപ്പിക്കും ചെയ്താൽ, ബാപ്പയെ നിസ്കരിച്ചു, കുടുംബത്തിലെ എല്ലാരെ കൊണ്ടും ബാപ്പ നിസ്കരിപ്പിക്കും ചെയ്താൽ നല്ല ഭക്ഷണം ആ കുടുംബത്തിൽ തരും, നല്ല മരണവും തരും. പഠിച്ചോ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം ആയത്തൊന്നും കൂടെ.